ഓക്കേ അപ്പോൾ നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ പോവുകയാണ് അയ്യോ ഫ്രീ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം നിങ്ങൾ ആരും പോയി കളയില്ല ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്യാഷ് കിട്ടും അതായത് നിങ്ങൾ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഷോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ പലരും പരിസ്ഥിതി കണ്ടു കാണും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 400 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ 300 രൂപയായിരിക്കും ഫ്രണ്ട്സ് 100 രൂപ ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ടില്ല ചുമ്മാ 100 രൂപ കുറവായിരിക്കും ഈ ഷോപ്സിക്കകത്ത് ഞാൻ പല പ്രൊഡക്റ്റും വാങ്ങിച്ച് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ 400 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഷോപ്പിക്കാൻ നോക്കുമ്പോൾ 300 കാണുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ആപ്ലിക്കേഷൻ ആണ് അല്ല ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ സെയിം ആപ്ലിക്കേഷൻ ആണ് ഒരു ടി വി ഒക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 600 രൂപയാണ് ഫ്രണ്ട്സ് കിട്ടിയത് ഇങ്ങോട്ട് എക്സ്ട്രാ ആയിട്ട് അപ്പം കിട്ടിയ സാധനമാണ് നിങ്ങൾ യൂസ് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ അപ്പം തന്നെ കിട്ടും ഫസ്റ്റ് അപ്പം തന്നെ അല്ലേ പറയാം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തോടനെ 50 രൂപ കിട്ടും അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിൽ കയറി യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗിക്കുക പലർക്കും ഇത് അറിയത്തില്ല ഉപയോഗിച്ച് നോക്കുക ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ടി ടി എം ഗെയിംസ് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ടി ടി എം ഗെയിംസിൻ്റെ വണ്ടി നമുക്ക് ശ്രീ ബ്രോ ഉണ്ടാക്കി തന്നായിരുന്നു അപ്പം അതേ നമ്മളൊന്ന് കറങ്ങണിറങ്ങുവാണ് ഒരു ത്രില്ലിംഗ് ഏഴ് നമ്മുടെ കാറ് വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഈ ഒരു ഡിസൈൻ എനിക്ക് പേഴ്സണലി ബിഗ് ഷൗട്ട് ഔട്ട് ഒന്നുമില്ല ശ്രീ ബ്രോയ്ക്ക് കാരണം നമ്മുടെ കാർ നമ്മുടെ ആ ഒരു ലോഗോയുടെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് സൈഡിലെ പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ എവർ ലോഗോ എനിക്ക് ഫേവറേറ്റായ എനിക്ക് ഫേവറേറ്റ് പേഴ്സണലി ആ ഒരു ലോഗോ കാണുമ്പോൾ പ്രത്യേകിച്ച് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ലോഗോ ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് തന്നു പിന്നെ നമ്മളകത്തിരിപ്പുണ്ട് മൊത്തത്തിലൊരു നീലയും ബ്ലാക്കും കോംബോ അപ്പം നമ്മൾ നമ്മുടെ കാറിൽ ഇന്നൊന്ന് ലോകം ചുറ്റാൻ പോവാണ് ലോകം തന്നെ പറപ്പിച്ച് കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇത് മെയിൻ എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലെയർ ഓപ്പൺ വേൾഡ് കാർ ഡ്രൈവിംഗ് ഗെയിമാണ് ഓപ്പൺ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജി ടി എഫ് ഐയുടെ പോലെ അടിയിൽ കുത്തൊന്നും സംഭവങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് ചെറിയൊരു യാത്ര പോവാം ഓക്കെ സ്റ്റാർട്ട് ലെവൽ നമുക്ക് ചെയ്തു ഇതിനകത്ത് കുറേ സംഭവമുണ്ട് സിംഗിൾ പ്ലെയർ ഉണ്ട് ഓൺലൈൻ ഗെയിം ഉണ്ട് ഞാൻ ലെവൽസിലൊന്ന് പോവാണ് കാരണം ഇതിൻ്റെ അകത്ത് കുറേ ത്രില്ലിംഗ് സംഭവങ്ങളുണ്ട് ഇതിലെ ഞാൻ ത്രില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എങ്ങും കൊണ്ട് ഇടിക്കാതെ നമ്മൾ പാർക്ക് ചെയ്യണം ഓക്കെ പക്ഷേ എനിക്ക് എൻ്റെ കാർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ഞാൻ കുറേ ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലേലും ഒരു ത്രില്ലിംഗ് ലെവൽ എടുക്കാം എനിക്ക് നമ്മുടെ കാർ കിട്ടത്തില്ല ടി ടി എം കാർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുവാണ് യെസ് നമ്മുടെ ടി ടി എം കാർ കിട്ടത്തില്ല പോട്ടെ അപ്പം ഞാൻ പാർക്ക് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് ഇത് പാർക്കിംഗ് ചലഞ്ച് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കാറിൽ കിട്ടിയിരുന്നെങ്കിൽ പൊളിയായിരുന്നു ഞാൻ വലിയ കാര്യത്തിൽ പ്രതീക്ഷിച്ചു ഓക്കെ നമ്മൾ ഇടിക്കാതെ കൊണ്ടുപോകണേ എങ്ങും ഇടിക്കാതെ കൊണ്ടുപോകണേ വളയടാ എനിക്ക് കാർ ഡ്രൈവിംഗ് വലിയ പരിചയമില്ല വളയടാ ഓക്കെ 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 ഇത് സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ ഈ സിമ്പിളാന്ന് പറഞ്ഞാൽ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് സാധാരണ എട്ടിൻ്റെ ലെസ് ദാൻ 10 സെക്കൻഡ് സമയത്തിനുള്ളിൽ ചെയ്യണം അല്ലേ ഓ മാൻ വളയട്ടെ 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 ഓ മാൻ റിവേഴ്സ് ദിസ് ഇസ് ടൈം ഓവർ ടൈം ഓവർ വൃത്തിയായിട്ട പരിപാടി ആയി വൃത്തിയായിട്ട പരിപാടി ആയി ആ ടൈമിനുള്ളിൽ നമുക്ക് ആ ടൈമിനുള്ളിൽ ചെയ്യണം അതുകൊണ്ട് തന്നെ നമുക്ക് സമയം എടുക്കാൻ പറ്റത്തില്ല ഓ മാൻ ഓ മാൻ എൻ്റെ ഒരു അനിയനുണ്ട് അവൻ ഭയങ്കര പ്രോയ കേട്ടോ ഇതിൻ്റെ അകത്ത് വളയട്ടെ ഇല്ല ഇല്ല വളയത്തില്ല വളയത്തില്ല റിവേഴ്സ് പോട്ടെ ഓക്കെ ഫ്രണ്ട് പോട്ടെ യെസ് ഓ പാർ അല്ല കാറ് അയ്യോ മാൻ ഒന്നുകൂടെ ഇത് ഇച്ചിരി ചലഞ്ചിങ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഫ്രണ്ട്സ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അല്ലേ അല്ലേ ഞാൻ കാർ റേസിംഗ് ഇനി കളിക്കത്തില്ല ഓ മാൻ ഇത് റിവേഴ്സ് പോകണം അല്ലേ പറ്റത്തില്ല ഈ ടൈമാണ് ഒരു വൃത്തിയായിട്ട പരിപാടി ആയിപ്പോയത് കേട്ടോ എൻ്റെ മോനെ ഞാനങ്ങനെ മൂന്നാമത്തേൽ കംപ്ലീറ്റ് ആക്കി ഇതെന്തോ അക്സെപ്റ്റ് ചലഞ്ച് അടുത്ത് യെസ് ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഇതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും എവിടോട്ടാ നമ്മുടെ ആരോ കിടക്കുന്നത് കാണുന്നില്ലല്ലോ സമയമുണ്ട് സമയമില്ലേ ഓ റിവേഴ്സ് റിവേഴ്സ് ആ പോണ്ടേ കേട്ടോ റിവേഴ്സ് ആ പോണ്ടേ അല്ല റിവേഴ്സ് ആ പോണ്ടേ ഇതിൻ്റെ കൺട്രോൾസിന് ശകലം പ്രശ്നമുണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ ഉണ്ട് നമ്മുടെ പബ്ജിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് പറ്റുന്നില്ല ഓക്കെ വെച്ച് കൊടുത്താം വെച്ച് കൊടുത്താം ഒത്തിരി വെച്ച് കൊടുത്താൽ പോകണ്ട പണി കിട്ടും ചിലപ്പോഴേ ഓക്കെ ഐ എം നോട്ട് എ പ്രോ പ്രോ റൈഡർ അല്ല പ്രോ ഓ സമയം
ഇത് ഞാൻ മാനുവൽ ഒന്നും വേണ്ട, റിവേഴ്സ് പോകാൻ പറ്റാത്ത എന്താണല്ലേ കേട്ടോ, മാനുവൽ മാറ്റി റിവേഴ്സും പണി കിട്ടുന്നുണ്ട്. ധൃതി പാടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ കാര്യം ഫാനില്ല ഫ്രണ്ട്സ്, ആവി എടുക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ഫാൻ ഇട്ടാലേ ബാക്ക് നോയിസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പോട്ടെ. ഇത് ഞാൻ ധൃതി വെച്ച് കൊണ്ട് കളയത്തില്ല. ഇത് ഞാൻ പാസ് ചെയ്യും, പാസ്സാവും. കഴിഞ്ഞ തവണ എനിക്കൊരു അബദ്ധം പറ്റി. ഓക്കെ ഇത് ഞാൻ റിവേഴ്സ്. ഓ മാൻ റിവേഴ്സ്. ഇപ്പോൾ ഫ്രണ്ട് ചളകിയിട്ടുണ്ട്, ആദ്യത്തെ ഇടിയിലുള്ള ആളെ. കറക്റ്റ് അല്ലേ? യെസ്. അപ്പം വ്യൂ ഒക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്, ലോങ് വ്യൂ ആക്കാം, ഷോർട്ട് വ്യൂ ആക്കാം. ഫ്രണ്ട് ചളകിയിട്ടുണ്ടോ? അപ്പം ഞാൻ വിചാരിച്ച നമ്മുടെ കാറയിൽ പറ്റുന്നില്ല. അപ്പം നമ്മുടെ കാറെ ചുറ്റിയുള്ള വീഡിയോ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി ലെങ്ത് ആയോ എനിക്ക് സംശയമുണ്ട്. ഈ വീഡിയോ ഇത്തിരി ലെങ്ത് വീഡിയോ ചെയ്യുന്ന എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അപ്പം അകത്തിരുന്ന് ഓടിക്കാം. അപ്പം നമുക്ക് നേരെ വെളിയിൽ പോയിട്ടെ, ലീവ് അടിച്ചിട്ടെ, മെയിൻ മെനുവിലോട്ട് പോയിട്ട് നമ്മുടെ കാറ് പോകണമെങ്കിൽ സിംഗിൾ പ്ലെയർ തന്നെ പോവാം. സിംഗിൾ പ്ലെയർ സിറ്റി വേണോ ഹോം വേണോ? എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് മൗണ്ടെയിൻ നമ്മൾ പോയതാ, സിറ്റി ടൂവിൽ പോവാം, നല്ല വെഡിക്കറ്റ് സിറ്റിയിൽ പോവാം. നമ്മുടെ കാറുമായിട്ട് നമുക്ക് നേരെ ഹൈവേ സിറ്റിയിൽ പോവാം. ഇതിലെനിക്ക് ഗ്രാഫിക്സിൻ്റെ കാര്യമാണ് ഫ്രണ്ട്സ് പറയാനുള്ളത്. കാരണം വേറെ ലെവല് ഗ്രാഫിക്സ്. കാരണം ഫോണിൽ ഡീറ്റെയിലിങ് ഓരോ കാറൊക്കെ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ. അപ്പോൾ നമ്മളൊരു സിറ്റിയിൽ വന്ന് ഇപ്പെട്ടിരിക്കുകയാണ്. ഇതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ വന്നതും. വണ്ടിയുടെ കൺട്രോൾ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. വലിയ കാർ വാഷ്, വലിയ സിറ്റി ആട്ടോ, ഇത് ഭയങ്കര വലിയ സിറ്റിയാണ്. ഞാൻ വ്യൂ ഒന്ന് മാറ്റട്ടെ, നമുക്ക് സിനിമാറ്റിക് വ്യൂ വന്നിട്ട് നോക്കാം. വ്യൂ മാറ്റാൻ പറ്റുന്നില്ലേ? സിനിമാറ്റിക് വ്യൂ. പക്ഷേ ഈ ഒരു വ്യൂ ഇട്ടാലോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നേരെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. തെക്കോട്ടും വടക്കോട്ടൊക്കെ പോകും, ഈ വ്യൂ അങ്ങ് മാറ്റിയേക്കാം. കാരണം അത് ശരിയാ, അകത്തിരുന്ന് ഓടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ പോവുകയാണ്. അയ്യോ കാട്ടി കിട്ടി വെച്ച്, അയ്യോ മൊത്തം തകർന്ന് തരിപ്പണമായി. നമ്മുടെ കാറിൻ്റെ കണ്ടോ ഫ്രണ്ട്സ്, മേലിലത്തെ ഗ്ലാസ്സൊക്കെ പൊട്ടിയതിൻ്റെ ആ ഷെയ്ഡ് കണ്ടോ. നമ്മുടെ TTM കാറ് ഒരു പരുവായിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം, ഫ്രണ്ട് ചളിക്കുമോ നോക്കാൻ. നമ്മുടെ ഞാനിരിക്കുന്ന കണ്ടോ, ഫ്രണ്ട് ചളിങ്ങിയോ? ഗ്ലാസ്സിലൊക്കെ ഒരു ഷെയ്ഡർ വീണിട്ടുണ്ട്, പൊട്ടിയ പോലെ തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ബാക്ക് എടുത്ത് നോക്കാം, റിവേഴ്സ് എടുത്തു. ആ പോട്ടെ, റിവേഴ്സ് പോട്ടെ. ഓക്കെ നമുക്കിനി മതി. ഓക്കെ. ഞാനൊന്ന് നോക്കട്ടെ, വ്യൂ നോക്കട്ടെ, വല്ലതും കാറിന് വല്ലതും പറ്റുമോ നോക്കട്ടെ. ഇല്ല, ബമ്പറ് ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. നോക്കി, ഈ ഒരു സൈഡ് ചളങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാർ എടുത്തപ്പോൾ തന്നെ നല്ല ഒരു ഐശ്വര്യമായിരുന്നു. ഓട്ടെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഗ്ലാസ്സൊക്കെ നോക്കി, ചെറുതായിട്ട് പൊട്ടൽ വീണിട്ടുണ്ട്. ആണ് ഞാൻ എൻ്റെ തിരിപ്പുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ്, ചിരിച്ചും കളിച്ചൊന്നുമല്ല കേട്ടോ, ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഗെയിമിലെ കണ്ടിന്യൂ ചെയ്യാം, പിന്നെ ചെയ്യാം. കാരണം ഇപ്പോൾ ലെങ്ത് ഒത്തിരി കൂടുതലായി പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തതാണ്, ഡിസ്കോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. കാരണം നമ്മൾ കുറേ ലിങ്കുകൾ, മോഡ്സിൻ്റെ ലിങ്കൊക്കെ ഡിസ്കോഡിലാണ് കൊടുക്കുന്നത്. അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, TTM ഗെയിംസിൽ നിന്നും സി യു.